ദേശീയ തലത്തിൽ CPIM രണ്ടായിരത്തി 2011 വരെ ബംഗാളായിരുന്നു ഏറ്റവും വലിയ ഒരു അധികാരമുണ്ടായിരുന്ന അധികാര കേന്ദ്രം അഥവാ സംസ്ഥാനം. അതിനുശേഷം ബംഗാൾ പോയി. ബംഗാൾ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്തതിന് ശേഷം പിന്നീട് CPIM തളർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ അവിടെ നിയമസഭാ സാമാജികരില്ല, ലോക്സഭാ സാമാജികരില്ല, ഒന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ്. CPIM അവിടെ വല്ലാണ്ട് ക്ഷയിക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. അധിർ രഞ്ജൻ ചൗധരിയെ പോലുള്ള ഒന്നോ രണ്ടോ ലോക്സഭാ നേതാക്കൾ കോൺഗ്രസ്സിനുണ്ട് എന്നുള്ളത് മാത്രമാണ് ആകെ CPIM കോൺഗ്രസ് ബാന്ധവം കൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഏക നേട്ടം. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പുകച്ച് പുറത്തിയാടിക്കാൻ ശ്രമിക്കുന്ന ഒരു അഗ്രഗണ്യായ നേതാവാണ് മഹുവ മൊയ്ത്ര. അവർ ഇടതുപക്ഷത്തേക്കോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്കോ എപ്പോൾ വേണമെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. അവർ സ്വന്തം തട്ടകമായ കൃഷ്ണനഗറിൽ തന്നെ വീണ്ടും മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അവരോടൊപ്പം തൃണമൂൽ കോൺഗ്രസ്സിലെ ശക്തരായിട്ടുള്ള കുറേ ആളുകൾ പോകാനുള്ള സാധ്യതയുണ്ട്. തൃണമൂൽ കോൺഗ്രസ് പിളർന്നേക്കാൻ ഉള്ള സാധ്യത പോലും അവിടെ മുന്നിൽ കാണുന്നുണ്ട്. നേരത്തെ സുവേദു അധികാരി പാർട്ടി വിട്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ ഒരു പിന്തുണ വേണ്ട എന്ന് വെച്ച് തൃണമൂൽ കോൺഗ്രസ് വലിയ ഊർജമായിരുന്നപ്പോഴൊക്കെ അതിന് ചുക്കാൻ പിടിച്ച തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന സുവേദു അധികാരി പാർട്ടി വിട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മമതാ ബാനർജി ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. പക്ഷേ അവരാദ്യം നന്ദിഗ്രാമിൽ പരാജിതയായെങ്കിൽ പോലും ഉപതെരഞ്ഞെടുപ്പിൽ ഭവാനിപ്പൂരിൽ നിന്ന് അവർ 53,000+ വോട്ടുകൾക്ക് ജയിക്കുകയും അവരുടെ പാർട്ടി 294 അംഗ നിയമസഭയിൽ 3-2 ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് വരികയും ചെയ്തു. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ്സിന് അധികാരം തിരിച്ച് വീണ്ടും കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷേ അത് സാധ്യമാകുന്ന ഒരു വിധമായിരിക്കില്ല, അത്ര എളുപ്പമായിരിക്കില്ല. കാരണം മഹുവ മൊയ്ത്രയെ പോലുള്ള നേതാക്കൾ ഒരു പിടി തൃണമൂൽ കോൺഗ്രസ് വിട്ടുപോകുകയും തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക് പോകാനുള്ള സാധ്യതയും അവിടെ മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ പിളർപ്പിലേക്ക് പോയാൽ തീർച്ചയായും ഇടതുപക്ഷത്തിനും BJPക്കും കോൺഗ്രസ്സിനുമെല്ലാം അവിടെ ഗുണം ചെയ്യുന്ന ഒരു രീതിയാണ്. ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്ത് തൃണമൂൽ കോൺഗ്രസ്സിന് ഇനി അങ്ങോട്ട് അത്ര ആയാസകരമായിരിക്കില്ല ഓരോ വിജയവും. വിജയിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലേക്ക് തൃണമൂൽ കോൺഗ്രസ്സിനെ കൊണ്ടെത്തിക്കുകയാണ് മമതാ ബാനർജി സ്വയം അഹങ്കരിച്ചുകൊണ്ട്.